ഹലോ എവ്രിവാൻ, എൻ്റെ പേര് ഗീതു ആൻഡ് വെൽക്കം ബാക്ക് ടു സിംപ്ലി ഹോം ബൈ ഗീത്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വർക്ക്ഔട്ട് എന്ന് പറയുന്നത് നമ്മുടെ വയറ്, നമ്മുടെ സൈഡ് ഫാറ്റ്, നമ്മുടെ ബാക്ക്, നമ്മുടെ ലവ് ഹാൻഡിൽസ്, നമ്മുടെ തൈസ്, ഹിപ്സ്, നമ്മുടെ ബട്ടക്സ്, അതായത് ബട്ട്സ്, അതായത് ഗ്ലൂട്ട്സ്, ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള വർക്ക്ഔട്ടാണ്. ഇവിടെയൊക്കെ നമുക്ക് നല്ല ഷേപ്പ് വരുത്താനും നല്ല സ്ലിം ആക്കാനും ടോൺ അപ്പ് ചെയ്യാനും ആയിട്ടുള്ള വർക്ക്ഔട്ടാണ്. മോർ ലൈക്ക് എ സ്ട്രെങ്ത് ട്രെയിനിങ് വർക്ക്ഔട്ടാണിത്, റാദർ ദാൻ എ കാർഡിയോ വർക്ക്ഔട്ട്. അപ്പോൾ ഈ ഒരു വർക്ക്ഔട്ട് അല്ലെങ്കിൽ ഈ ഒരു ഫുൾ സെറ്റ് ഓഫ് വർക്ക്ഔട്ട് നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എഫക്ട് അടുത്ത ദിവസം എന്തായാലും അറിയാൻ പറ്റും. നിങ്ങളുടെ കാല്, നിങ്ങളുടെ വയറ്, നിങ്ങളുടെ സൈഡ്, അതായത് നിങ്ങളുടെ ലവ് ഹാൻഡിൽസിൻ്റെ അവിടെയൊക്കെ നിങ്ങൾക്ക് നല്ല പെയിൻ ഉണ്ടാവും നെക്സ്റ്റ് ഡേ, ഫോർ ഷുവർ, ഞാൻ ഗ്യാരൻറ്റി. അപ്പോൾ നിങ്ങളുടെ ബോഡി കംപ്ലീറ്റ്, അതായത് നിങ്ങളുടെ ലോവർ ബോഡി, ഇതൊക്കെയാണല്ലോ നമ്മുടെ മേജർ പ്രോബ്ലമാറ്റിക് ഏരിയ. നമ്മുടെ വയറും ബാക്കും നമ്മുടെ ലോവർ ബോഡിയും ഒക്കെ ഒത്തിരി ലേഡീസിന് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഏരിയ ആണത്. അപ്പോൾ നമുക്കിതൊക്കെ കംപ്ലീറ്റ്ലി ടോൺ അപ്പ് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം ഞാൻ പറയട്ടെ. നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ട്, ബട്ട് സ്റ്റിൽ ഇഫ് യു ഹാവ് നോട്ട് സബ്സ്ക്രൈബ്ഡ്, ഡു കൺസിഡർ സബ്സ്ക്രൈബിംഗ് ടു മൈ ചാനൽ. എൻ്റെ കോണ്ടൻറ്റ്സ് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഇഫ് യു ലൈക്ക് മൈ കോണ്ടൻറ്റ്സ് ആൻഡ് വീഡിയോസ്, ഡു കൺസിഡർ സബ്സ്ക്രൈബിംഗ് ടു മൈ ചാനൽ. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഓസം ഓസം കോണ്ടൻറ്റ്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് നോട്ടിഫൈഡ്. അപ്പോൾ ഇപ്പോൾ നടക്കുന്നത് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇപ്പോൾ വാമപ്പ് ആണ് നടക്കുന്നത്, എൻ്റെ കൂടെ തന്നെ വാമപ്പ് ചെയ്യാം നിങ്ങൾ. വാമപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ ബോഡീനെ ഒന്ന് വാമപ്പ് ചെയ്യാനും നമ്മുടെ ജോയിൻസിനെയും എല്ലാം ഒന്ന് ഫ്ലെക്സിബിൾ ആക്കാനും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വാമപ്പ്. സോ എന്ത് വർക്കൗട്ട് ചെയ്യുമ്പോഴും വാമപ്പ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ വർക്കൗട്ട് മാത്രം ചെയ്യാതെ എല്ലാത്തിൻ്റെ കൂടെയും നിങ്ങൾക്ക് വാമപ്പും കൂടി ഇടുന്നതിൻ്റെ റീസൺ അതാണ്. നിങ്ങൾക്കപ്പോൾ ഒരു സെപ്പറേറ്റ് വീഡിയോസ് ഒന്നും നോക്കേണ്ട വരത്തില്ല വാമപ്പ് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് എൻ്റെ കൂടെ തന്നെ ഈ വർക്ക്ഔട്ട് ഫുൾ വാമപ്പ് ചെയ്യാം. വാമപ്പ് മാത്രമല്ല, ഞാൻ കൂൾ ഡൗൺ ആൻഡ് സ്ട്രെച്ചസ് നിങ്ങളുടെ കൂടെ തന്നെ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് വാമപ്പ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ വർക്കൗട്ടിൽ നമുക്ക് വർക്കൗട്ടിലേക്ക് പോവാം. ആദ്യത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് സ്ക്വാട്സ് പ്ലസ് ആം അപ്പ് ആണ് ഫസ്റ്റ് വർക്കൗട്ട്. അപ്പോൾ സ്ക്വാട്സ് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ നിങ്ങൾക്ക് ഇതിന് മുന്നേ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് സ്ക്വാട്സ് ചെയ്യേണ്ടത്. സ്ക്വാട്സ് ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട കാര്യം എന്താണ്, നമ്മുടെ മുട്ട് ഒരിക്കലും നമ്മുടെ കാൽപാദത്തിൻ്റെ വിരലുകളുണ്ടല്ലോ ടോസ്, ടോസിന് ഫ്രണ്ടിലേക്ക് പോകാനായിട്ട് പാടില്ല. നമ്മളൊരു ചെയറിലേക്ക് ഇരിക്കും പോലെയാണ് താഴേക്ക് ഇരിക്കേണ്ടത്. ഇതിൻ്റെ കൂടെ നമ്മൾ കൈയും കൂടെ പൊക്കുകയാണ് കേട്ടോ. ആംസ് നമ്മൾ മേലിലേക്ക് കൊണ്ടുപോവാണ്. നമ്മുടെ കൈ മുകളിലേക്ക് കൊണ്ടുപോകുന്ന ഈ ഒരു ചെറിയ ആക്ഷൻ കാരണം നമ്മുടെ വയറിൻ്റെ ആബ് മസിൽസ് വർക്ക് ചെയ്യുവാണ്, നമ്മുടെ ആബ്സ് എൻഗേജ്ഡ് ആവുകയാണ്. കാരണം ഈ ഒരു ബാലൻസ് നിലനിർത്താനായിട്ട് നമ്മുടെ വയറിൻ്റെ മസിൽസ് വർക്ക് ചെയ്താലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആബ്, അതായത് നിങ്ങളുടെ കോർ ഏരിയ എൻഗേജ്ഡ് ആക്കി വെക്കുക ഈ വർക്കൗട്ട് ചെയ്യുമ്പോൾ. ഈ വർക്കൗട്ടിന് മാത്രമല്ല, ഈ ഒരു വീഡിയോയിലെ എല്ലാ വർക്കൗട്ടും, ഈ വീഡിയോയിലെന്ന് മാത്രമല്ല നിങ്ങൾ എന്ത് വർക്കൗട്ട് ചെയ്താലും മേക്ക് ഷുവർ നിങ്ങളുടെ കോർ ഏരിയ എൻഗേജ്ഡ് ആയിരിക്കുക എന്നുള്ളത്. കോർ എങ്ങനെയാണ് എൻഗേജ് ചെയ്യേണ്ടത് എന്ന് ഡൗട്ടുള്ളവർക്ക് ഡയസ്റ്റേസിസ് റെക്റ്റൈനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് നിങ്ങളുടെ ആബ് ഏരിയ, അതായത് കോർ ഏരിയ എൻഗേജ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട്. ഇപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് എൽബോ ടു നീ ടച്ച് ആണ്. അപ്പം ഇതൊരു സ്റ്റാൻഡിങ് ആപ്പ് വർക്കൗട്ടാണ്, നിന്നുകൊണ്ടാണ് ചെയ്യേണ്ടത്. ഈ ഒരു മൂവ്മെൻറ്റ് കാണുമ്പോഴത്തേനെ തന്നെ അറിയാൻ പറ്റുന്നുണ്ടല്ലോ നിങ്ങളുടെ നീ, അതായത് നിങ്ങളുടെ കാലിൻ്റെ മുട്ട് കൈയുടെ മുട്ടിലേക്ക് മുട്ടിക്കാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുക. ഒരു ക്രഞ്ചിങ് എഫക്റ്റാണ് നിങ്ങളുടെ വയറിന് കിട്ടുക. നിങ്ങളുടെ വയറിനൊരു ക്രഞ്ചിങ് എഫക്റ്റ്, നിങ്ങളുടെ കാലിനും തൈസ്, നിങ്ങളുടെ ബാക്ക്, അതായത് നിങ്ങളുടെ ബട്ടക്സ്, ഗ്ലൂട്ട് ഏരിയ, ഇതിനൊക്കെ ഒരു സ്ട്രെച്ചിങ് ഒക്കെയാണ് ഈ ഒരു വർക്കൗട്ട് വഴി കിട്ടുന്നത്. ഓസം വർക്കൗട്ടാണ്. രണ്ട് പ്രാവശ്യം ഒരു സൈഡിൽ ചെയ്യുക, എന്നിട്ട് അടുത്ത സൈഡിൽ രണ്ട് പ്രാവശ്യം ചെയ്യുക കേട്ടോ. അടുത്ത് നമ്മൾ ലോവർ ബോഡിയും അപ്പർ ബോഡിയും ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പോവാണ് വിത്ത് ലഞ്ചസ് പ്ലസ് ആംസ് അപ്പ്. ലഞ്ചസ് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ ഇതിന് മുന്നേ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. എങ്ങനെയാണ് ചെയ്യേണ്ടത് ലഞ്ചസ്? ലഞ്ചസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാലിലേക്ക്, ഒരു സൈഡിലൊരു കാലിലേക്ക് ഇരിക്കുക. ഇരിക്കുമ്പോൾ നമ്മുടെ ബോഡി വെയ്റ്റ് ആ കാലിലേക്ക് തന്നെ ആയിരിക്കണം. ഓപ്പോസിറ്റ് കാലിൽ നമ്മുടെ ബോഡി വെയ്റ്റ് ഒന്നും തന്നെ വരാൻ പാടില്ല, എന്നാലേ നമ്മുടെ ലഞ്ചസിന് മാക്സിമം എഫക്റ്റ് കിട്ടത്തുള്ളൂ. അതിൻ്റെ കൂടെ നമ്മൾ കൈ മേളിലേക്ക് കൊണ്ടുപോവാണ്. കൈ മേളിലേക്ക് കൊണ്ടുപോകുന്നതിലൂടെ ആ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മുടെ ആബ് വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മുടെ കോർ ഏരിയ കംപ്ലീറ്റ്ലി വർക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. സോ നമ്മുടെ ടോട്ടൽ ബോഡി വർക്ക് ചെയ്യുകയാണ്, നമ്മുടെ കോർ വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മുടെ ലോവർ ബോഡി, നമ്മുടെ തൈസ്, നമ്മുടെ ഗ്ലൂട്ട്സ് എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്.
കോർ ഏരിയ എൻഗേജ് ആക്കി വെക്കുക, ടൈറ്റൻ ആക്കി വെക്കുക, ലൂസാക്കി വെക്കരുത്, കംപ്ലീറ്റ്ലി എൻഗേജ്ഡ് ആക്കി വെക്കുക. അറ്റ് ദ സെയിം ടൈം ശ്വാസം വിടാനും മറക്കരുത് കേട്ടോ. പലരും കോർ എൻഗേജ് ചെയ്യുമ്പോൾ ശ്വാസം വിടാനായിട്ട് മറന്നു പോകുന്നവരുണ്ട്, എനിക്കറിയാം. ഞാനും ബിഗിനിങ്ങിൽ അങ്ങനെ ആയിരുന്നു. പക്ഷേ നമ്മൾ ശ്വാസം എടുക്കണം, ബ്രീത്ത് ആസ് നോർമൽ. ആദ്യമൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ അതുമായിട്ട് നിങ്ങൾ യൂസ്ഡ് ആയി വരുമ്പോൾ ഇറ്റ് വിൽ ബി ഓക്കെ. നിങ്ങൾക്കത് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ നോർമൽ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ കോർ ഓട്ടോമാറ്റിക്കലി എൻഗേജ്ഡ് ആകും. അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങളെത്തും. നെക്സ്റ്റ് വർക്ക്ഔട്ട് എന്ന് പറയുന്നത് സുമോ സ്ക്വാഡ് പ്ലസ് ഓൾട്ടർനേറ്റ് ഹീൽ റൈസ് ആണ്. സുമോ സ്ക്വാഡ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാമല്ലോ. നമ്മുടെ ഷോൾഡർ വിഡ്ത്തിനെക്കാട്ടും വൈഡായിട്ട് കാല് സ്പ്രെഡ് ചെയ്ത് വെക്കുക, എന്നിട്ട് അതിലേക്ക് ഇരിക്കുക. അതിൻ്റെ കൂടെ നമ്മളെ ഹീൽസ്, അതായത് നമ്മുടെ ഉപ്പൂറ്റി എന്നൊക്കെ പറയുമല്ലോ കാലിൻ്റെ ബാക്കിൽ, അത് ഉപ്പൂറ്റി എന്ന് തന്നെയല്ല എല്ലാ സ്ഥലത്തും പറയുന്നത്. അപ്പോൾ ആ ഉപ്പൂറ്റിയുടെ ഭാഗം പൊക്കുകയാണ്, കാലിത് പാദങ്ങൾ ഇതുപോലെ പൊക്കുകയാണ്. ഇതൊരു ടോട്ടൽ നമ്മുടെ ലോവർ ബോഡി, നമ്മുടെ ബാക്കിനും നമ്മുടെ ഇന്നർ തൈസിനും എല്ലാം വർക്ക് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് വർക്കൗട്ടാണ്. നമ്മുടെ കാഫ് ഏരിയ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന വർക്കൗട്ടാണ്. കംപ്ലീറ്റ്ലി 45 സെക്കൻഡ്സ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇടയ്ക്ക് ബ്രേക്ക് എടുക്കാം, നോ പ്രോബ്ലം. കാരണം ഇതൊരു അത്യാവശ്യം ഇൻറ്റൻസീവായിട്ടുള്ളൊരു വർക്കൗട്ടാണ് കേട്ടോ. ഇതൊക്കെ ചെയ്യാനായിട്ടാണ് ആദ്യം ബോഡീനെ വാമപ്പ് ചെയ്യാനായിട്ട് ഞാൻ പറയുന്നത്. അല്ലാതെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പലയിടത്തും മസിൽ പിടിക്കാനായിട്ട് ചാൻസസ് ഉണ്ട്. സോ ആ ഒരു പൊസിഷനിലിരിക്കുക. നിങ്ങളുടെ ഇന്നർ തൈസ്, നിങ്ങളുടെ കാഫ്, നിങ്ങളുടെ ബാക്ക്, ഗ്ലൂട്ട്സ് ഇതെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. ആബ്സ് എൻഗേജ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നെക്സ്റ്റ് എന്ന് പറയുന്നത് സൈഡ് ടു സൈഡ് ക്രഞ്ച് ആണ്. അപ്പോൾ ഇത് എത്രമാത്രം എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ആബ് വർക്കൗട്ടാണെന്ന് ഞാൻ പറഞ്ഞുതരേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾ ലൈ ഡൗൺ ഫ്ലാറ്റ് ഓൺ ദ ഫ്ലോർ, കാൽമുട്ട് ഇതുപോലെ പൊക്കി വെക്കുക, കാലിൻ്റെ രണ്ട് പാദങ്ങളും ഫ്ലോറിൽ ഉറപ്പിച്ച് വെക്കുക, എന്നിട്ട് സൈഡിലേക്ക് ക്രഞ്ച് ചെയ്യുക. ഇങ്ങനെ ക്രഞ്ച് ചെയ്യുന്ന സമയത്ത് കഴുത്ത് ഒത്തിരി അങ്ങ് മുകളിലേക്ക് പൊക്കി ഇങ്ങനെ വളച്ച് വെക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കരുത് കേട്ടോ. നിങ്ങളുടെ ആബ്സ് എൻഗേജ് ചെയ്ത് വെക്കുക, കഴുത്ത് അങ്ങനെ വളച്ച് വെക്കരുത്. കഴുത്തിനപ്പോൾ സ്ട്രെയിൻ വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. നിങ്ങളുടെ ചിൻ ഇങ്ങനെ മുകളിലേക്ക് കൊണ്ടുവന്നാൽ മതി. ചിന്നിനെ ചെസ്റ്റിൻ്റെ അങ്ങോട്ടേക്ക് മുട്ടിക്കാനായിട്ട് നോക്കരുത്, ചിന്നിനെ മുകളിലേക്ക് ജസ്റ്റ് കൊണ്ടുവന്നാൽ മതി. കഴുത്തിന് സ്ട്രെയിൻ വരാതെ നിങ്ങളുടെ സൈഡ്, അതായത് നിങ്ങളുടെ ലവ് ഹാൻഡിൽസ്, ഈ സൈഡിലത്തെ ഫാറ്റിനൊക്കെ ബേൺ ചെയ്യാനും അവിടെ നല്ല അടിപൊളി ഷേപ്പ് വരുത്താനും ആപ്റ്റ് ആയിട്ടുള്ള വർക്കൗട്ടാണിത്. സോ ഇതൊരു 45 സെക്കൻഡ്സ് കംപ്ലീറ്റ് ചെയ്യാം, ഡെഫിനറ്റ്ലി പറ്റും. ബിഗിനിങ്ങിൽ ചിലപ്പോൾ ചെയ്യുക കംപ്ലീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നോ പ്രോബ്ലം. നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് യു വിൽ ബിൽഡ് അപ്പ് സ്ട്രെങ്ത്. അപ്പോൾ നെക്സ്റ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത് സൈഡ് നീ ടച്ച്. അഗൈൻ നമ്മൾ നമ്മുടെ ലവ് ഹാൻഡിൽസും സൈഡിലത്തെ ഏരിയ ഒക്കെയാണ്, രണ്ട് സൈഡിലത്തെ ഏരിയയും ഫോക്കസ് ചെയ്യാനായിട്ട് പോവാണ്. രണ്ട് സൈഡിലത്തെ ഏരിയയിൽ ഫാറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വയറിൻ്റെയും നടുവിൻ്റെ സൈഡിലത്തെ ഏരിയയിൽ ഫാറ്റ് വരുന്നത് വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണല്ലേ. നമുക്ക് ജീൻസ് ഇടുമ്പോഴും ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ് ഇത് ഈ ഒരു ബൾജ് വരുന്നത്. സോ ഈ വർക്കൗട്ട്സ് ഒക്കെ അതിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മുടെ നീസ്, നേരത്തെ നമ്മൾ എൽബോസിനെ നമ്മുടെ നീസിലേക്ക് ക്രോസ് ചെയ്തായിരുന്നു ടച്ച് ചെയ്തത് എങ്കിൽ, ഇപ്പോൾ നമ്മൾ സൈഡിലത്തെ ഏരിയ ക്രഞ്ച് ചെയ്യുന്ന രീതിയിലാണ് ടച്ച് ചെയ്യുന്നത്. സോ ഇത് ഓൾട്ടർനേറ്റ് ആയിട്ട് ചെയ്യുക, ഓരോ സൈഡിലും ഓരോന്ന് വീതം ഓൾട്ടർനേറ്റ് ആയിട്ട് ചെയ്യുക. സ്ക്വാഡ്സ് ബൈ ഇറ്റ് സെൽഫ് ഒരു പൊളി വർക്കൗട്ടാണല്ലേ. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ജമ്പ് ചെയ്താലോ, അതിൻ്റെ കൂടെ നമ്മൾ ഫ്ലോറിനെ ടച്ച് ചെയ്താലോ, ഇതൊരു ഓസം ടോട്ടൽ വർക്കൗട്ടാണ്. നമ്മുടെ കാല്, നമ്മുടെ തൈസ്, നമ്മുടെ ഗ്ലൂട്ട്സ്, നമ്മുടെ ആബ്സ് ഇതെല്ലാം ഒരുപോലെ വർക്ക് ചെയ്യുന്ന ഒരു ടൈപ്പ് വർക്കൗട്ടാണിത്. സ്ക്വാട്ട് ചെയ്യുക, ഒന്ന് ജമ്പ് ചെയ്യുക. ഈ ഒരു ജമ്പ് എന്ന് പറയുന്നത് നമ്മുടെ ലെവലിൻ്റെ, നമ്മൾ ഈ വർക്കൗട്ടിൻ്റെ ഇൻറ്റൻസിറ്റീനെ ഒന്ന് കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇതുപോലെ കൈ താഴേക്ക് മുട്ടിക്കുക കേട്ടോ. നിങ്ങളുടെ ആബ് ഏരിയ എൻഗേജ് ചെയ്ത് വെക്കുക. ഈ കൈ താഴേക്ക് മുട്ടിക്കുന്നത് നിങ്ങളുടെ വയറിൻ്റെ, നിങ്ങളുടെ ആബ് മസിൽസിനെ ക്രഞ്ച് ചെയ്യാനായിട്ടും നിങ്ങളുടെ സൈഡ് മസിൽസൊക്കെ ഒന്ന് ട്വിസ്റ്റ് ആവാണ്. സൈഡ് മസിൽസ് ഇൻ ദ സെൻസ് ഒബ്ലീക് മസിൽസ്, അതൊക്കെ ഒന്ന് ട്വിസ്റ്റ് ആവുകയാണ്. അപ്പോൾ അതൊക്കെ ആ ഏരിയ ടോണപ്പ് ചെയ്യാനും അവിടുത്തെ ഫാറ്റ് ബേണിങ്ങിനും അവിടെ മസിൽ ബിൽഡപ്പിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൈപ്പ് വർക്കൗട്ടാണ്. ഇനീഷ്യലി നിങ്ങൾക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും പ്രശ്നമില്ല, നോ പ്രോബ്ലം. ഇപ്പോൾ ഈ ഒരു സ്പീഡിൽ ചെയ്യുക എന്നുള്ളതിനെക്കാട്ടിലും പ്രോപ്പറായിട്ട് ഇതിൽ ഓരോ മൂവ്സും ചെയ്യുക എന്നുള്ളതാണ്. സ്ക്വാഡ് പൊസിഷൻ കറക്റ്റാക്കി വെക്കുക, ഈ ഒരു ജമ്പ് വരിക എന്നുള്ളതാണ് കൂടുതലും ഇമ്പോർട്ടൻ്റ് കേട്ടോ. നെക്സ്റ്റ്
നീ സൈഡ് പ്ലാങ്ക് ഡിപ്പ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇങ്ങനെ നീസിൽ ചരിഞ്ഞിരിക്കുക, നീസിൽ ഒരു പ്ലാങ്ക് പൊസിഷനിൽ, സൈഡ് പ്ലാങ്ക് പൊസിഷനിൽ ഇരിക്കുക. ഇതൊരു നീ സൈഡ് പ്ലാങ്ക് പൊസിഷനാണ്. ആ പൊസിഷനിൽ ഇരുന്നിട്ട് നിങ്ങളുടെ ഹിപ്പിനെ ഇങ്ങനെ മുകളിലേക്ക് ആക്കുക. ഹിപ്പിനെ നിങ്ങളാക്കുന്നത്, മുകളിലേക്ക് പുഷ് ചെയ്യുന്നത് നിങ്ങളുടെ ആബ് മസിൽസ് ആൻഡ് നിങ്ങളുടെ സൈഡ്, അതായത് നിങ്ങളുടെ ട്രാൻസ്വേഴ്സ് അബ്ഡോമിനസ്, നിങ്ങളുടെ ഒബ്ലീക് മസിൽസ് ഉണ്ടല്ലോ, ഒബ്ലീക് മസിൽസും ട്രാൻസ്വേഴ്സ് അബ്ഡോമിനസ് മസിൽസും യൂസ് ചെയ്തിട്ടായിരിക്കണം, അതായത് നിങ്ങളുടെ കോർ ഏരിയ യൂസ് ചെയ്തിട്ടായിരിക്കണം. അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് ഈ കൈയുടെ മൂവ്മെൻറ്റും. അപ്പോൾ നിങ്ങൾക്കൊരു ക്രഞ്ചിങ് എഫക്റ്റ് കിട്ടും, നിങ്ങൾക്ക് ആ ഒരു ബാലൻസ് കിട്ടാനും ആ ഒരു ക്രഞ്ചിങ് എഫക്റ്റ് കൂടുതൽ ഇഫക്റ്റീവ് ആക്കാനുമാണ് ഈ കൈ വെച്ചിട്ടുള്ള മൂവ്മെൻറ്റ് വരുന്നത്. കൈ ഒരു കൈയുടെ മൂവ്മെൻറ്റ് ഇല്ലാതെയും നിങ്ങൾക്ക് ചെയ്യാൻ കേട്ടോ, പക്ഷേ ആ ഒരു സെൻസ്, ആ ഒരു പെട്ടെന്ന് എങ്ങനെയാണത് പ്രോപ്പർലി ചെയ്യേണ്ടത്, ബാലൻസ് ചെയ്യേണ്ടത് എന്നൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാനും വേഗം ചെയ്യാനും വേണ്ടിയിട്ടാണ് കൈയുടെ മൂവ്മെൻറ്റ് വെച്ചേക്കുന്നത്. എനിക്ക് അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി പെട്ടെന്ന് ആ ഒരു മൂവ്മെൻറ്റ് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നെനിക്ക് ഫീൽ ചെയ്തു. സോ അങ്ങനെയാണ്. അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ ചെയ്തു, ഇനി അടുത്ത സൈഡിൽ റിപ്പീറ്റ് ചെയ്യാം. അടുത്തത് ഫയർ ഹൈഡ്രൻ്റ് ആണ്. നമ്മുടെ ഇന്നർ തൈസ്, നമ്മുടെ ഹിപ്പ്, നമ്മുടെ ബാക്ക് ആൻഡ് നമ്മുടെ ആബ് മസിൽസ് ഇതിനൊക്കെ വർക്ക് ചെയ്യിപ്പിക്കുന്ന മൂവാണിത്. ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ. ഇതിൻ്റെ ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയുന്നത് ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ബാലൻസ് ചെയ്യേണ്ട ഒരു കാലിലും രണ്ട് കയ്യിലുമായിട്ടാണ്. ഒരിക്കലും ഇപ്പോൾ റൈറ്റ് സൈഡിലാണ്, റൈറ്റ് ലെഗാണ് നിങ്ങൾ പൊക്കുന്നതെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് ലെഗിലേക്ക്, ഇടത്തെ കാലിലേക്ക് നിങ്ങൾ ലീൻ ചെയ്യരുത് ഒരിക്കലും. ബാലൻസ് നിങ്ങൾ ഇടത്തെ കാലിലും നിങ്ങളുടെ കൈ രണ്ട് കയ്യിലുമായിട്ട് നിങ്ങൾ പ്രോപ്പർലി ബാലൻസ് ചെയ്യാൻ നോക്കുക. നിങ്ങളുടെ ആബ് ഏരിയ എൻഗേജ്ഡ് ആയിരിക്കണം, നിങ്ങളുടെ കോർ ഏരിയ എൻഗേജ്ഡ് ആയിരിക്കണം. ആ ബാലൻസിലും ഈ ഒരു മൂവ്മെൻറ്റിലുമാണ് കാര്യം ഇരിക്കുന്നത്. നിങ്ങളുടെ ഹിപ്പ് ഏരിയ, നിങ്ങളുടെ തൈസ്, നിങ്ങളുടെ ഔട്ടർ തൈസ്, നിങ്ങളുടെ ഇന്നർ തൈസ് ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരു മൂവാണിത്. സോ ഈ മൂവ് വളരെ ശ്രദ്ധിച്ച് ചെയ്യാം. ഇനി ഒരു സൈഡിൽ മൂവ് ചെയ്തതിന് ശേഷം ഇതേ മൂവ് നിങ്ങൾ അടുത്ത സൈഡിലും റിപ്പീറ്റ് ചെയ്യുക കേട്ടോ. അടുത്തതെന്ന് വെച്ചാൽ ഒരു പിലാത്തേ വർക്കൗട്ടാണ് കേട്ടോ. പിലാത്തേസ് ആർ റിയലി ഗ്രേറ്റ്. ശരിക്കും നമുക്ക് നല്ലൊരു ഫീലിംഗ് ആണ് ബേസിക്കലി നമുക്ക് കിട്ടുക പിലാത്തേസ് ചെയ്ത് കഴിയുമ്പോൾ. അറ്റ് ദ സെയിം ടൈം വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വർക്കൗട്ട് ടെക്നീക്കാണ് പിലാത്തേസ്. സോ ഇതിൽ നമ്മൾ സൈഡിൽ ഇങ്ങനെ കിടന്നിട്ട് ഒരു ലെഗ് റേസ് ചെയ്യാണ് മേലോട്ട്. നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യാവുന്നതെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ. സോ മറ്റേ ലെഗ്, അതായത് നമുക്ക് താഴെ കിടക്കുന്ന ലെഗ് നമ്മൾ താഴെ പതിച്ച് തന്നെ വയ്ക്കുക, കംപ്ലീറ്റ്ലി പതിച്ച് തന്നെ വയ്ക്കുക. എന്നാൽ മാത്രമേ നമ്മൾ ഏത് ലെഗ് ആണോ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ലെഗ് പ്രോപ്പർ
പ്രോപ്പർലി വർക്ക് ആവത്തുള്ളൂ. പിന്നെ നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യുന്ന ലെഗിനെ കംപ്ലീറ്റ്ലി നിവർത്തി വയ്ക്കാവുന്നതാണ് കേട്ടോ. എനിക്കൊരു ബാലൻസിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചേക്കുന്നത്. നിവർത്തി വയ്ക്കുമ്പോൾ എനിക്ക് ബാലൻസ് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനതിനെ മടക്കി വെച്ചേക്കുന്നത്. സോ പ്രോപ്പറായിട്ട് ബാലൻസ് ചെയ്യുക, എന്നിട്ട് ലാസ്റ്റ്, അതായത് നിങ്ങളുടെ വർക്കൗട്ട് അവസാനം, ഇതുപോലെ ലെഗിനെ ഒന്ന് ഹോൾഡ് ചെയ്യുക. അതായത് താഴേക്ക് കൊണ്ടുവരാതെ മേളിൽ തന്നെ ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കുക. കുറച്ച് ബേണിംഗ് കൂടാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. എനിക്ക് കുറച്ചുകൂടെ നേരത്തെ ചെയ്യണം എന്നുണ്ടായിരുന്നു, പക്ഷേ ടൈമർ എനിക്ക് നോക്കാൻ പറ്റുന്നില്ലായിരുന്നു. സോ ഞാൻ കൗണ്ട് ചെയ്തായിരുന്നു ചെയ്യുന്നുണ്ടായിരുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് നേരം ഹോൾഡ് ചെയ്തത്. നിങ്ങൾക്ക് ഇച്ചിരി കൂടുതൽ നേരം ഹോൾഡ് ചെയ്യണമെങ്കിൽ ഹോൾഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. സോ ഇതുപോലെ അതുപോലെ തന്നെ അടുത്ത സൈഡിലും ഒരു സൈഡിൽ ചെയ്ത അതേ മൂവ് നിങ്ങൾ അടുത്ത സൈഡിലും റിപ്പീറ്റ് ചെയ്യുക. ഈ വർക്കൗട്ട് നമ്മുടെ ഇന്നർ തൈസ്, നമ്മുടെ ഔട്ടർ തൈസ് ഏരിയ ഒക്കെ ഷേപ്പ് ചെയ്യാനും അവിടുത്തെ ഫാറ്റ് ബേണിങ്ങിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന മൂവാണ്. സോ ഇത് കംപ്ലീറ്റ്ലി ചെയ്യാം. അടുത്തത് വൺ ഓഫ് മൈ ഫേവറേറ്റ് വർക്കൗട്ട്സ് ആണ് സ്പൈഡർമാൻ പ്ലാങ്ക്. പ്ലാങ്ക് തന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. നമ്മുടെ വയറൊക്കെ, നമ്മുടെ ആബ് മസിൽസ് ആൻഡ് കോർ മസിൽസ് സ്ട്രോങ് ആക്കാനായിട്ടും ഒത്തിരി എന്താ ആ ഏരിയ നല്ല സ്ട്രോങ് ആവുകയും നമ്മുടെ ടോട്ടൽ ബോഡി സ്ട്രോങ് ആവുകയും ചെയ്യും. കോർ ഏരിയ സ്ട്രോങ് ആയാൽ തന്നെ നമ്മുടെ ടോട്ടൽ ബോഡി സ്ട്രോങ് ആവും. കാരണം നമ്മുടെ കോർ ഏരിയ ആണ് നമ്മുടെ അപ്പർ ബോഡീനെയും ലോവർ ബോഡീനെയും ഒരുപോലെ സപ്പോർട്ട് ചെയ്യുന്നത്. സോ കോർ ഏരിയ ബീയിങ് എ ലേഡി, ഒരു സ്ത്രീ എന്ന നിലയിൽ കോർ ഏരിയ സ്ട്രോങ് ആക്കുക ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ സ്പൈഡർമാൻ പ്ലാങ്ക് ആണ് ഇപ്പോൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ. പ്ലാങ്ക് പൊസിഷനിലാണ്, അതായത് ഫുൾ പ്ലാങ്ക് പൊസിഷനിലാണ് നിൽക്കേണ്ടത്. നിങ്ങളുടെ കോർ ഏരിയ, നിങ്ങളുടെ ആബ് ഏരിയ ടൈറ്റൻ ചെയ്ത് വെക്കുക. ബോഡി ഒരു സ്ട്രെയിറ്റ് ലൈനിലാക്കി വെക്കാനായിട്ട് നോക്കുക. ലാസ്റ്റ് വൺ ഒഴിച്ചുകൂടാനാവാത്ത ആപ്പ് ആൻഡ് കോർ സ്ട്രെങ്തനിങ് വർക്കൗട്ടാണ് ഗ്ലൂട്ട് ബ്രിഡ്ജ്. ഗ്ലൂട്ട് ബ്രിഡ്ജ് എങ്ങനെയാണ് ചെയ്യേണ്ടത്? നമ്മൾ ഗ്ലൂട്ട് ബ്രിഡ്ജിൽ ഇതുപോലെ കിടക്കുക, നമ്മുടെ കാൽപാദം വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ താഴെ പതിച്ച് വെക്കുക. നമ്മുടെ തൈസ്, നമ്മുടെ ബാക്ക് ആൻഡ് നമ്മുടെ ആബ് മസിൽസ് യൂസ് ചെയ്ത് നമ്മുടെ കോർ ഏരിയ ലിഫ്റ്റ് ചെയ്യുക. താഴെ നിന്ന് ലിഫ്റ്റ് ചെയ്ത് മേളിലെത്തുമ്പോൾ മേക്ക് ഷുവർ നിങ്ങളുടെ ഗ്ലൂട്ട് മസിൽസ്, അതായത് നിങ്ങളുടെ ബട്ടക്സിലെ മസിൽസ് നിങ്ങൾ സ്ക്വീസ് ചെയ്യുക. അപ്പോൾ മാത്രമാണ് ആ മസിൽസ് വർക്ക് ചെയ്യുക. നിങ്ങളുടെ തൈസും യൂസ് ചെയ്യണം കേട്ടോ. നിങ്ങൾ മേളിലേക്ക് പുഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ തൈസ് യൂസ് ചെയ്ത്, നിങ്ങളുടെ തൈസും കോർ ഏരിയയും യൂസ് ചെയ്ത് വേണം മേളിലേക്ക് പുഷ് ചെയ്യാനായിട്ട്. ഈ വർക്കൗട്ട് നിങ്ങൾ ടുവേർഡ്സ് ദി എൻഡ്, ഒരു ലാസ്റ്റ് 10 to 15 seconds നിങ്ങൾക്ക് ഗ്ലൂട്ട് ബ്രിഡ്ജ് ഹോൾഡ് ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ. ഹോൾഡ് ചെയ്ത് വെക്കുമ്പോൾ നിങ്ങളുടെ എന്താ ആ നമുക്ക് ബേണിങ് കൂടുതൽ കൂടും, നമ്മുടെ ഈ ഒരു വർക്കൗട്ടിൻ്റെ ഇൻറ്റൻസിറ്റി ആൻഡ് എഫിഷ്യൻസി കൂടുവാണ്. സോ ഹോൾഡ് ചെയ്ത് വെക്കുക ഈ പൊസിഷൻ. അപ്പോൾ ഇതാണ് എൻഡ് ഓഫ് അവർ വർക്കൗട്ട്, എൻഡ് ഓഫ് അവർ കംപ്ലീറ്റ് ആബ് ആൻഡ് ലോവർ ബോഡി, നമ്മുടെ തൈസ്, ഗ്ലൂട്ട്സ്, ഹിപ്സ്, സൈഡ് ഫാറ്റ് എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള വർക്കൗട്ടാണിത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ആണ് എൻ്റെ വിശ്വാസം. നിങ്ങൾ ഈ വർക്കൗട്ട് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് നെക്സ്റ്റ് ഡേ നിങ്ങളുടെ റിസൾട്ട് ഇൻ ദ സെൻസ് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായിരുന്നു, നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ബോഡി നിങ്ങളോട് പറഞ്ഞത് എന്നുള്ളത് ഡു ലെറ്റ് മീ നോ ഇൻ ദ കോമെൻറ്റ് സെക്ഷൻ. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൂൾ ഡൗൺ സ്ട്രെച്ചസ് ആണ്. കൂൾ ഡൗൺ സ്ട്രെച്ചസ് വാം അപ്പ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എല്ലാ എക്സ് വർക്കൗട്ട് വീഡിയോസിലും പറയാറുള്ള കാര്യമാണ്. സോ കൂൾ യുവർ ബോഡി ഡൗൺ. നിങ്ങളുടെ ഹാർട്ട് റേറ്റ് ഹൈ ആയിരിക്കും, സോ അതിന് താഴേക്ക് കൊണ്ടുവരണം. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലെ മസിൽസിനെ സ്ട്രെച്ച് ചെയ്യുക. മസിൽ റിക്കവറിക്കും മസിൽ ഇഞ്ചുറീസ് പ്രിവെൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കുറയ്ക്കാനും ഒക്കെ ഒത്തിരി ഹെൽപ്ഫുൾ ആണ് കൂൾ ഡൗൺ സ്ട്രെച്ചസ്. സോ സ്ട്രെച്ചസ് നിങ്ങൾ എൻ്റെ കൂടെ തന്നെ കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഗൈസ് ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങളുടെ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. ഐ എം ഈഗർലി വെയിറ്റിംഗ്. ഡു ലെറ്റ് മീ നോ യുവർ എക്സ്പീരിയൻസ് ആൻഡ് ഹൗ യു ഫെൽറ്റ് ആഫ്റ്റർ ഡൂയിങ് ദിസ് വർക്കൗട്ട്. ഈ വർക്കൗട്ട് അറ്റ്ലീസ്റ്റ് 3 days ഇൻ എ വീക്ക് നിങ്ങളുടെ കാർഡിയോടെ കൂടെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക. ഐ അഷ്യൂർ യു വിത്തിൻ ഡേയ്സ് നിങ്ങൾക്ക് റിസൾട്ട് കണ്ടു തുടങ്ങും ആൻഡ് യു വിൽ ഫീൽ സ്ട്രോങ്, യു വിൽ സ്റ്റാർട്ട് ഫീലിംഗ് സ്ട്രോങ്. സ്ട്രോങ്ങർ ആയിട്ട് ഫീൽ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് വരുന്ന ഫസ്റ്റ് സിംപ്റ്റം എന്ന് പറയുന്നത്. സിംപ്റ്റം ഇൻ ദ സെൻസ് ഫസ്റ്റ് സൈൻ എന്ന് പറയുന്നത് യു വിൽ സ്റ്റാർട്ട് ഫീലിംഗ് സ്ട്രോങ്.
പിന്നെ ഡെഫിനറ്റ്ലി അത് കഴിഞ്ഞിട്ട് യു വിൽ സ്റ്റാർട്ട് നോട്ടീസിങ് ഡിഫറൻസ് ഇൻ യുവർ ബോഡി. നിങ്ങളുടെ ബോഡി ടോൺഡ് അപ്പ് ആകുന്നതായിട്ടും നിങ്ങളുടെ ബോഡിയിലെ ഫാറ്റ്, നിങ്ങളുടെ ബോഡിയിലെ ഷേപ്പ് ഒക്കെ ഇംപ്രൂവ് ആകുന്നതായിട്ടും നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഇത് എൻ്റെ ഗ്യാരണ്ടിയാണ്. അപ്പോൾ ഗൈസ് ഹിറ്റ് ദാറ്റ് തംസ് അപ്പ് ബട്ടൺ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ. എൻ്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, ഹാൻഡിലെയും സ്ക്രീനിൽ തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് നെക്സ്റ്റ് ടൈം മറ്റൊരു ഓസം വീഡിയോമേ കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.